വാഴപ്പള്ളിയുടെ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു സ്ഥലം ആണ് വാഴപ്പള്ളി പടിഞ്ഞാറ് പാറയിൽ കടം. സെന്റ് മേരീസ് ദേവാലയവും വാഴപ്പള്ളിയുടെ നെല്ലറ കാക്കുന്ന വാഴപ്പള്ളി നെൽപ്പുര ഗണപതി ക്ഷേത്രവും ഒരു മതിലിന് അപ്പുറവും ഇപ്പുറവുമായി നിലകൊള്ളുന്ന ഒരു കടവും കൂടിയാണ് ഈ പാറയിൽ കടവ്. കുട്ടനാടൻ ജലഗതാഗതം വളരെ സജീവമായിരുന്ന കാലത്ത് വളരെയേറെ തിരക്കേറിയ കടവും നാട്ടുകാർക്ക് ജലഗതാഗതത്തിൻ്റെ മുഖ്യ ആശ്രയവും ആയിരുന്നു ഈ പാറയിൽ കടവ്. റേഷൻ കടയും ചായക്കടയും മറ്റു പലചരക്ക് കടകളും ഉൾപ്പെടുന്ന വാഴപ്പള്ളിയിലെ ഒരു പ്രധാന കേന്ദ്രമായിരുന്ന ഈ കടവ് നെൽകൃഷിക്ക് പ്രാധാന്യമുണ്ടായിരുന്ന കാലത്ത് നെൽപ്പുര എന്ന പേര് നെല്ല് സൂക്ഷിപ്പ് കേന്ദ്രം കൂടെയായിരുന്നു. ഈ നെല്ലറയുടെ കാവൽ നെൽപ്പുര ഗണപതി ഭഗവാൻ ആയിരുന്നുവെന്നും പഴമക്കാർ വിശ്വസിച്ചു പോരുന്നു. പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടത്തിപ്പോരുന്ന വാഴപ്പള്ളി കൽക്കുളത്തുകാവിലെ മുടിയെടുപ്പ് ഉത്സവത്തിനുള്ള കുലവാഴ വാലടിയിൽ നിന്നും ജലമാർഗം ഈ കടവിലെത്തിച്ച് ആഘോഷപൂർവം ക്ഷേത്രത്തിൽ എത്തിച്ചു വരുന്നു എന്നത് തന്നെ ഈ കടവിൻ്റെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്നതാണ്. മുടിയെടുപ്പുമായി ബന്ധപ്പെട്ട പടിഞ്ഞാറേ പുറക്കളവും പാരക്കടവിലാണ്. ഇതുകൂടാതെ അമൃതാനന്ദമയി ദേവി ആശ്രമം വാഴപ്പള്ളി ശാഖയും ഇതേ പാറേക്കടവിൽ തന്നെ ആണ് ഉള്ളത്. വാഴപ്പള്ളി പാറേക്കടവ് എന്ന് പറയുന്നത് വളരെയേറെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ്. വാഴപ്പള്ളി ശ്രീ കൽക്കുളത്തുകാവ് ഭൂപതി ക്ഷേത്രത്തിലെ 12 വർഷം കൂടി നടക്കുന്ന മുടിയെടുപ്പ് മഹോത്സവത്തിന്റെ കുലവാഴ എഴുന്നള്ളിപ്പ് തുടങ്ങുന്നത് ഈ പാറേക്കടവിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ ഈ മുടിയെടുപ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് ഭൂപതി ക്ഷേത്രത്തിൻ്റെ 4 സ്ഥലങ്ങളിൽ പൂജ നടത്താറ്. ആ പൂജ നടക്കുന്ന സ്ഥലവും ഈ പാറേക്കടവ് സ്ഥലത്താണ്. അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരിയിൽ ബോട്ടുചെട്ടിയിൽ നിന്നും ഈ പാറേക്കടവ് വഴി കുമരങ്കേരി വാലടി നീലമ്പുര പ്രദേശത്തേക്ക് ഒരു കാലത്ത് ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. അതേപോലെ വാലടി കുമരങ്കേരി പ്രദേശങ്ങളിൽ ധാരാളം ആളുകൾ ചങ്ങനാശ്ശേരിയിലേക്ക് വന്നുകൊണ്ടിരുന്നത് ഈ പാറേക്കടവിൽ കൂടിയാണ്. പാറേക്കടവിൽ ബോട്ട് ചെട്ടി ഉണ്ടായിരുന്നു, വള്ളമെടുക്കാനുള്ള കടവുണ്ടായിരുന്നു, അവിടെ ധാരാളം ചായക്കട വരെ ഉണ്ടായി. അതേപോലെ തന്നെ ചങ്ങനാശ്ശേരി തിരുവിതാംകൂർ പ്രദേശത്തെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് നെൽപ്പുര മഹാഗണപതി ക്ഷേത്രം. ആ നെൽപ്പുര മഹാഗണപതി ക്ഷേത്രത്തെ തൊട്ടടുത്താണ് ഈ ക്ഷേത്രം. അതേപോലെ വർഷങ്ങളായിട്ട് ഈ കർക്കിടക വാവ് സമയത്ത് ഭക്തജനങ്ങൾ അവിടെ വന്ന് കർക്കിടക വാവുബലി ഇടാറുള്ള ചടങ്ങുകളുണ്ട്. ഇന്നിപ്പോൾ ആ തോടൊക്കെ തന്നെ നമുക്കറിയാം, തോടൊക്കെ തന്നെ എല്ലാ തോടുകളും നാശോന്മുഖമാണ്. പക്ഷേ മുനിസിപ്പാലിറ്റിയുടെയും കൃഷി വകുപ്പിൻ്റെയൊക്കെ നേതൃത്വത്തിൽ അതിലെ പോളയെല്ലാം വാരി മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കടവ് കൂടെ ഒന്ന് വൃത്തിയാക്കിയാൽ മുനിസിപ്പൽ അധികാരികൾ ബന്ധപ്പെട്ട് ഈ കടവ് ഒന്ന് വൃത്തിയാക്കിയാൽ വളരെ നല്ലതായി. ഈ വാവു വലി ഇടാൻ തക്കുകയും അതോടൊപ്പം തന്നെ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെയാണെങ്കിലും ഈ പാറേക്കടവ് വൃത്തിയാക്കേണ്ടതും അത് ശുചിയാക്കേണ്ടതും അധികാരികളുടെ കടമയാണെന്ന് വിശ്വസിക്കുന്നു. അതിന് ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് ഒരു അഭ്യർത്ഥന നടത്തുക. എന്നാൽ ഇന്ന് പാറയിൽ കടവിൻ്റെ അവസ്ഥ വളരെയേറെ പരിതാപകരമാണ്. ജലഗതാഗതം നിന്നതോടെ ആളും തിരക്കുമൊഴിഞ്ഞ പാറയിൽ കടവ് നെൽകൃഷിയിൽ നിന്നും കർഷകർ പിന്മാറിയതോടെ അതിൻ്റെ പതനത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിയെന്നും പറയാം. ഇന്ന് വർഷാവർഷം കുറച്ച് വിശ്വാസികളായ നാട്ടുകാർ ചേർന്ന് കർക്കിടക വാവിനോടനുബന്ധിച്ച് വാവുബലിക്കായി വൃത്തിയാക്കി ഈ കടവ് ഉപയോഗിച്ചു വരുന്നു. നല്ലവരായ നാട്ടുകാർക്ക് ചങ്ങനാശ്ശേരി നഗര ഭരണകർത്താക്കളോടും മറ്റ് ഉത്തരവാദിത്തപ്പെട്ടവരോടും പറയുവാനുള്ളത്, ചരിത്രമുറങ്ങുന്ന ഈ പാറയിൽ കടവ് ഈ വരുന്ന കർക്കിടക വാവിന് മുൻപായി വാവുബലിക്ക് ഉതകും വിധം വൃത്തിയാക്കി സംരക്ഷിച്ചു നൽകണം എന്നും, ഇവിടുത്തെ വർദ്ധിച്ചു വരുന്ന മാലിന്യ നിക്ഷേപത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നുമാണ്. ഇവിടെ ഒരു പാലവും ബണ്ടുകളുടെ നവീകരണവും നടന്നാൽ പറാൽ, വാലടി, കുമരങ്കരി എന്നീ ഭാഗങ്ങളിൽ നിന്നും വളരെ എളുപ്പത്തിൽ ചങ്ങനാശ്ശേരി നഗരത്തിൽ എത്തുവാൻ സാധിക്കുകയും ചെയ്യും.
വാഴപ്പള്ളി പാരയിൽ കടവുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ദിവസങ്ങളായിട്ട് ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും വിവിധ കരയോങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ആവശ്യം വന്നിട്ടുണ്ട്. മറ്റൊന്നുമല്ല, പാരയിൽ കടവ് നമുക്കറിയാം എല്ലാ വർഷവും കർക്കിടകവുമായിട്ട് ബന്ധപ്പെട്ട് ബലിതർപ്പണവും മറ്റും നടന്നിരുന്ന ഒരു കടവാണ്. ഇപ്പം പോളയും ചെളിയുമൊക്കെ അടിഞ്ഞ് ആ കടവ് ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു അവസ്ഥയിലാണുള്ളത്. നമുക്കറിയാം കോവിഡ് 19 എന്നുള്ള മഹാമാരി, അത് കാരണം ദൂരദിക്കുകളിലേക്ക് പോയിട്ട് അല്ലെങ്കിൽ മറ്റ് പ്രമുഖ സ്ഥലങ്ങളിൽ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് ഇപ്രാവശ്യം ബലിതർപ്പണം നടത്തുക എന്നുള്ളത് അസാധ്യമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്തരം ആവശ്യം പ്രസക്തമാണ്. കടവ് വൃത്തിയാക്കി ആഴം കൂട്ടി ഇപ്രാവശ്യത്തെ ബലിതർപ്പണത്തിന് മുമ്പായിട്ട് തന്നെ അവിടെ ഒരുക്കി തരണമെന്നുള്ളൊരു ആവശ്യം വ്യാപകമായിട്ടുണ്ട്. ആ ആവശ്യങ്ങൾ കൗൺസിലർ എന്ന നിലയിൽ ബന്ധപ്പെട്ട അധികാരികളിലേക്ക് എത്തിച്ച് നഗരസഭയിലേക്ക് ആ ആവശ്യം എത്തിച്ച് ഉടനടി വേഗത്തിൽ തീർപ്പ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി എന്നാലാകുന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പു നൽകുന്നു.